Delhi University anjam semester syllabusile Gandhiji varam Savarkar. Idu pande cheyyandairunnu. Antha vartha nokkate. Anjam semesteril Rashtrapithavu Mahatma Gandhiye kurichulla paഠഭാഗത്തിന് പകരമാണ് Savarkar ഉൾപ്പെടുത്തുന്നത്. പകരം ഗാന്ധിയെ കുറിച്ചുള്ള പാഠഭാഗം 7ാം സെമസ്റ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ 4 വർഷത്തിന് പകരം 3 വർഷത്തെ ബിരുദ കോഴ്സിൽ ചേർന്നവർക്ക് ഗാന്ധിയെ കുറിച്ച് പഠിക്കാനുണ്ടാവില്ല. ഓ സവർക്കർ ഗാന്ധിജിക്ക് തുല്യനാക്കാനുള്ള ശ്രമമായിരിക്കും. തുല്യനല്ല, എന്തുകൊണ്ടും ഗാന്ധിജിക്ക് മേലെ നിൽക്കുന്ന പോരാളി തന്നെയാണ് സവർക്കർ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അംഗീകാരം സവർക്കർ അർഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടില്ല, 100% അർഹിക്കുന്നുണ്ട്. അർഹത ഉണ്ടെന്ന് പറയാൻ കാരണം ഭാരതത്തിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് ആദ്യമായിട്ട് വാദിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സവർക്കർ. ഭഗത് സിംഗും രാജ്ഗുരുവും ആസാദും ആരാധിച്ച വിപ്ലവ മൂർത്തിയാണ്. സുഭാഷ് ചന്ദ്രബോസ് ഗുരുതുല്യനായി കണ്ട വ്യക്തിത്വമാണ്. ശിപ്പായി ലഹളയെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ദേശീയ സമര നായകനാണ്. മതി, നിനക്ക് തീർന്നിട്ടില്ല. വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിന് ആഹ്വാനം നൽകിയ ആദ്യ സമരനായകൻ, ദലിത് ബാലികയെ എടുത്തു വളർത്തിയ കുടുംബനാഥൻ, സവർണർക്ക് ക്ഷേത്രപ്രവേശനം സാധ്യമാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ്, എന്തിന് ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് നമ്മുടെ മഹാത്മാഗാന്ധി തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ വിനായക് ദാമോദർ സവർക്കർ. എങ്കിലും ഈ 140 കോടി ഇന്ത്യക്കാർക്ക് മുന്നിലേക്ക് ഇത്രയും വലിയ കള്ളം പടച്ചുവിടാൻ ചെറിയ ധൈര്യമൊന്നും പോരാട്ടോ. അല്ല, ഒരു സത്യമില്ലാതെ ഞങ്ങൾ ഇത്ര ഉറപ്പോടെ പറയില്ലല്ലോ. സ്വതന്ത്ര വീർ സവർക്കർ എന്നുള്ള സിനിമയുടെ ടീസർ നീ കണ്ടതല്ലേ? പല സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും സവർക്കർ ഒരു പ്രചോദനമായിരുന്നു അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. സിനിമ വരട്ടെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവും. ചരിത്രം കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചാൽ പൊളിയുന്ന വാദങ്ങളൊക്കെ ഈ കൂണ് പോലെ മുളയ്ക്കുന്ന വാദ സിനിമകളിൽ പറയുന്നുള്ളൂ. കോവിൽ നട തുറക്കും പോലെ ഒരു പാർലമെന്റ് ഉദ്ഘാടനത്തെ നിങ്ങൾ ഈ പറയുന്ന സവർക്കറുടെ ജന്മദിനമായ മെയ് 28 തന്നെ തെരഞ്ഞെടുത്തല്ലേ? അതീ പറയുന്ന കള്ളങ്ങൾക്കൊക്കെ മണ്ണിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമല്ലായിരുന്നു? കുട്ടികളുടെ പാഠ്യപുസ്തകം മുതൽ ഇന്ത്യൻ ഭരണഘടനയെ വരെ കാവ്യവൽക്കരിക്കാനുള്ള നിങ്ങളുടെ ശ്രമം ഞങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല. അധികാരം കൊണ്ടുള്ള നാണം കെട്ട ഈ രാഷ്ട്രീയ കളിക്കെതിരെ നിൽക്കാൻ നിസ്സഹായരായ ജനങ്ങൾക്ക് കഴിയാതെ പോയി. ഇന്ത്യയുടെ അഭിമാനമായി ഗുസ്തി താരങ്ങളോട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണ എന്താ? അപ്പൊ പിന്നെ ദുർബലരായ മനുഷ്യർക്ക് എത്ര കണ്ട് പ്രതിഷേധിക്കാൻ പറ്റും? ഇന്ന് നിങ്ങളടക്കം ഈ പറയാനൊക്കെ ഉപയോഗിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് നേടിയെടുക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ള നേതാവായിരുന്നു സവർക്കർ. നിനക്കറിയോ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളതും ഇരട്ട ജീവപര്യന്തം അനുഭവിച്ചിട്ടുള്ള ഒരേ ഒരു സമര നേതാവേ ഉള്ളൂ, അത് നമ്മുടെ സവർക്കറാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ ജന്മദിനം പാർലമെന്റ് ഉദ്ഘാടനത്തിനായി എടുത്തു എന്നതിൽ ഒരു കുഴപ്പം എനിക്ക് തോന്നുന്നില്ല. ഇത്രയും പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കാണിച്ചു തരാം. സർക്കാർ എന്താഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ സർക്കാരിനെ സേവിക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്തെന്നാൽ എൻ്റെ ഈ മനംമാറ്റം പൂർണ്ണ മനസ്സോടുകൂടിയാണ്. മുടിയനായ പുത്രൻ തെറ്റു മനസ്സിലാക്കി മാപ്പ് അപേക്ഷിക്കുന്നു. സർക്കാരിൻ്റെ രക്ഷാകർതൃ കവാടത്തിലേക്കല്ലാതെ ഈ ധൂർത്തുപുത്രൻ മറ്റെങ്ങോട്ട് പോവാനാണ്? ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സവർക്കർ നടത്തിയ മാപ്പപേക്ഷയാണ്. എത്ര ഭീരുമായിരുന്നു ആ മനുഷ്യനെന്ന് ആലോചിച്ച് നോക്ക്. ആ സവർക്കർ എങ്ങനെ വീർ സവർക്കറായി? സെല്ലുലാർ ജയിലിലെ പീഡനമുറകൾക്ക് മുന്നിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ടാവും. അങ്ങനെ ന്യായീകരിക്കാൻ വരട്ടെ, ആ സമയത്ത് ആദർശം നഷ്ടപ്പെടുത്താത്ത വീര പോരാളികൾ അവിടെ സവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു ജയിലിൽ. അവരിൽ പലരും തടവറയിൽ തന്നെ ജീവിതം തീർത്തവരോ അല്ലെങ്കിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ളവരോ ആണ്. അല്ലാതെ സവർക്കറെ പോലെ മനം മാറി കാല് പിടിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങിയവരല്ല. 1923 ജനുവരി 27 ഈ ബ്രിട്ടീഷുകാരുമായിട്ട് സവർക്കർ ഒപ്പുവെച്ച ആ ഒരു കരാറിന്റെ ബേസിലാണ് 24 ജനുവരി 6 യർവാഡ ജയിലിൽ നിന്ന് ഇയാൾ മോചിതനാവുന്നത്. ഗാന്ധിജിയുടെ അഹിംസാ മാർഗം ഇല്ലായിരുന്നെങ്കിൽ 35 വർഷം മുൻപേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയേക്കുമെന്ന് സിനിമയിൽ ഡമ്മി സവർക്കർ പറയുന്ന പോലെ അല്ല യഥാർത്ഥ കാര്യങ്ങൾ. സ്വാതന്ത്ര്യത്തിനായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആകമാനം നിസ്സഹകരണ പ്രസ്ഥാനം കനക്കുന്ന സമയത്താണ് ജില്ല വിട്ട് പുറത്തു പോകില്ല എന്നും പരസ്യമായോ രഹസ്യമായോ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കില്ല എന്നും ഒപ്പിട്ട് കൊടുത്തിട്ട് സവർക്കർ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. ശേഷകാലം ഇന്ത്യയെ നല്ല മാന്യമായി ഒറ്റുകൊടുത്തൊരു ചരിത്രം കൂടി നിങ്ങൾ ഈ പറയുന്ന വീർ സവർക്കറിനുണ്ട്. ഇന്ത്യയുടെ സമരനായകനായ ഒരു മഹാനായ വ്യക്തിക്കെതിരെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇതിന് നാളെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അറിയാം, 2016 സവർക്കറിനെതിരെ വീക്ക് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു ലേഖനത്തിനെതിരെ 4-5 വർഷം കഴിഞ്ഞ് മാപ്പ് പറയിപ്പിച്ചവരാ നിങ്ങൾ. ആരെ കൊണ്ടൊക്കെ മാപ്പ് പറയിപ്പിച്ചാലും സവർക്കർ എന്ന് പറഞ്ഞ് മാപ്പപേക്ഷ ഇവിടെ കിടക്കുന്നിടത്തോളം കാലം ഇന്ത്യക്കാർക്ക് മനസ്സിലാവും യഥാർത്ഥ ഒറ്റുകാരനാരാണ്.